हेलो फ्रेंड्स एल्लार्क्कुम पुतियोरु वीडियोयिलेक्क् स्वागतम इन्नत्ते बोट्टिल क्राफ्ट चेय्युन्नत् प्लास्टिक बोट्टिलिलाण प्लास्टिक बोट्टिल अल्लेंकिल ग्लास बोट्टिल आयालुम मतियावुम अप्पोल इनि पेयिंट अडिच्चु कोडुक्कुकयाण चेय्युन्नत् വൈറ്റ് ആക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത് ബേസ് കോട്ടായിട്ട്. അപ്പം അതിന് മുമ്പേ ഞാൻ പറയുകയാണ്, കുപ്പി എപ്പോഴും നീറ്റായിരിക്കണം. അതായത് വെള്ളമായി ഉള്ള കുപ്പിയൊന്നും പെയിൻ്റ് അടിക്കാൻ എടുക്കരുത്. നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പെയിൻ്റ് അടിക്കാവൂ, അല്ലെങ്കിൽ പെയിൻ്റ് ഇളകിപ്പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കുപ്പിയിലേക്ക് പെയിൻ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ബേസ് കോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ബേസ് കോട്ട് അടിച്ച് തീരാറായിട്ടുണ്ട്. നമുക്കിത് ഡ്രൈ ആക്കാൻ വെക്കാം. ഒരു മണിക്കൂറെങ്കിലും മാക്സിമം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സെക്കൻഡ് കോട്ട് അടിക്കുകയാണ്. സെക്കൻഡ് കോട്ടും അടിച്ച് തീരാറായിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ കുപ്പി ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ താരം പേപ്പറും പെൻസിലും ആണ്. ഇത് നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. ഒരു പേപ്പർ എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് പെൻസിൽ ചരിച്ചു പിടിച്ചിട്ട് ഇത് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെയുള്ള ഷെയ്ഡ് കൊടുക്കുക ഒരുമാതിരി. നമ്മൾ ഇതൊക്കെ സ്കൂളിൽ പണ്ട് എന്താ ക്ലാസ് സ്കൂളിൽ നമ്മൾ വെറുതെ എന്താ ഫ്രീ പീരീഡൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടാവും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രസമാണ്, ഇങ്ങനെ പേപ്പറിൽ പെൻസിൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ചരിച്ചു പിടിച്ച് വരയ്ക്കണം കേട്ടോ, കുത്തി വരയ്ക്കുകയല്ല ചെയ്യുന്നത്, ചരിച്ചു പിടിച്ച് ഇങ്ങനത്തെ ഷെയ്ഡ് എടുത്ത് വരയ്ക്കുക. ആണല്ലോ നല്ലതുപോലെ ആദ്യമേ ലൈറ്റായിട്ട് കൊടുത്ത് 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 നല്ലതുപോലെ ഡാർക്കാക്കി കൊടുക്കണം. ഈ ഒരു ഷെയ്ഡിന് നമുക്ക് കിട്ടണം, നല്ല ഡാർക്ക് രീതിയിൽ കിട്ടണം. ഇനി ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഏതെങ്കിലും നിങ്ങളുടെ എന്താ കലാബോധം പോലെ റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ സ്ക്വയറോ എന്ത് ഷേപ്പ് വേണമെങ്കിലും, പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഷേപ്പുകളിലും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് അതിന് ഷേപ്പിന് പേരൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വലിപ്പത്തിലും കുഞ്ഞതായിട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇനി വേണ്ടത് ഫെവിക്കോളും വാട്ടറും ആണ്. ഫെവിക്കോൾ ഒഴിക്കുക, കൂടെ തന്നെ സ്വല്പം വാട്ടറും കൂടെ ആഡ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ പേപ്പറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയുള്ള പരിപാടി, ഇതാണ് നമ്മുടെ എന്താ ബോട്ടിൽ ക്രാഫ്റ്റ്. പരിപാടി തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അപ്പം ഇനി ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അങ്ങ് ഒട്ടിച്ചു പോവുകയാണ്. ഓരോരോ സൈഡിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഒട്ടിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം ഒട്ടിക്കുന്ന പരിപാടി അവിടെ നടക്കട്ടെ. ഇതിനിടയ്ക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിയ, റിസ, ഹിബ, ഫാത്തിമ, ഫാത്തിബ, നാജ, കെ കെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയൊരു ഹായ് പറയാണ്. അപ്പം ദേ നമ്മളുടെ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒട്ടിക്കുക, ഒട്ടിക്കുക, ഒട്ടിക്കുക. ഫെവിക്കോൾ തേക്കുക, ഓരോരോ പേപ്പറായിട്ട് ഒട്ടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഫെവിക്കോൾ തേക്കുമ്പോൾ സൂക്ഷിക്കുക, ഒരുപാട് എടുത്ത് അങ്ങ് തേച്ച് കളയരുത്. ഞാനിപ്പോൾ കൈ വെച്ചും അപ്ലൈ ചെയ്യുന്നുണ്ട്, ബ്രഷ് വെച്ചും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ തേക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ഫെവിക്കോൾ ആയിപ്പോയാൽ പേപ്പർ കീറിപ്പോവും. കാരണം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് പേപ്പർ. നമ്മൾ പെൻസിൽ വെച്ച് നല്ല ഷെയ്ഡ് കൊടുത്തപ്പോൾ നല്ല സോഫ്റ്റായി പോയിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ഒട്ടിച്ചെടുക്കുക. ഒരു ഫെവിക്കോൾ ഒന്നുകൂടെ മുകളിലോട്ട് വരുത്തുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തായിട്ട് ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. ഒരു ഗ്രേ കളർ ത്രെഡ്, ആ പെൻസിലിൻ്റെ കളറിലുള്ള ഒരു ത്രെഡ് തന്നെ ചുറ്റി കൊടുക്കുകയാണ്. ത്രെഡ് ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഓപ്ഷണലാണ്. അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ഭാഗം വൈറ്റ് കളർ ആയപ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു ഫീലിംഗ് കംപ്ലീറ്റ് അല്ലാത്തത് തോന്നി. അപ്പം ഞാൻ ത്രെഡ് ചുറ്റി തന്നേ ഉള്ളൂ. ത്രെഡ് ചുറ്റി കൊടുത്തപ്പോഴത്തേക്കും വീണ്ടും ഒരു അഫങ്കി തോന്നി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ത്രെഡ് ഇല്ലാത്തവർ ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്താൽ മതിയാവും. മുകളിലത്തെ ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം, അതായത് ക്യാപ്പ് അടയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ എന്താ ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത പരിപാടി, ഇതിലേക്ക് ഞാനൊരു മെറ്റാലിക് കളർ അപ്ലൈ ചെയ്യുകയാണ്. ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതടിക്കുന്നത് ആ വൈറ്റ് കളർ പോർഷനിലൊക്കെ ഒന്നുകൂടെ ഒന്ന് പെൻസിലിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പെയിൻറ്റ്, ഈ ഒരു പെയിൻറ്റ് ഇല്ലയെന്ന് വെച്ച് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാതൊന്നും ഇരിക്കണ്ട. നമുക്ക് പെൻസിൽ വെച്ച് തന്നെ നമുക്ക് അവിടെ ഷെയ്ഡ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ചരിച്ചു വെച്ചിട്ട് ഒന്ന് പെൻസിൽ വെച്ച് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഗ്ലേസിങ് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പെയിൻറ്റ് ഒന്ന് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അടിച്ചത്. അതിനകത്ത് അധികമൊന്നും ഇല്ല കേട്ടോ.
നമ്മുടെ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് നമ്മുടെ പെൻസിലിലെ കളറെല്ലാം ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നേരെയാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ പരിപാടി കൊടുക്കുകയാണ്, മുത്തുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ മെയിൻ ബോട്ടിൽ ക്രാഫ്റ്റിലെല്ലാം ഞാനിങ്ങനെ മുത്തു പരിപാടി ചെയ്യാറുണ്ട്. മുത്തൊക്കെ ഒട്ടിച്ചെടുത്ത് കുട്ടപ്പനായിട്ടുണ്ട്. ഇതാണെന്നേ വീണ്ടും ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് എടുക്കുകയാണ്. പേപ്പറിലെല്ലാം ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പറിൽ മാത്രമല്ല, ചെറുതായിട്ട് ഞാൻ ആ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് സൈഡ് ചരിച്ചു വെച്ച് വേണം വരയ്ക്കാൻ, കുത്തി വരയ്ക്കുന്ന പോലെ വരയ്ക്കില്ല. അത് വീണ്ടും പറയുകയാണ്, ചെറിയ രീതിയിലൊന്ന് പേപ്പറിലൊക്കെ നല്ലതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ വരച്ചു കൊടുക്കുക. വെള്ള പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വാർണിഷ് ഉണ്ടെങ്കിൽ വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുക, എന്നാലേ നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, ഇതേപോലെ ഇരിക്കത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെങ്കിലും ടാറ്റ, ബൈ ബൈ.